Hi guys, Assalamualaikum. Welcome back to Ibu's Craft. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാൾ ഹാങ്ങിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഈ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് വളരെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സോ അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു റെഡ് കളർ പേപ്പറാണ്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഞാനിവിടെ റെഡാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ ബാലൻസ് വരുന്ന ബാക്കി വരുന്ന ആ ഭാഗം, അതായത് റെക്റ്റാങ്കിൾ പീസ് വരുന്ന ഭാഗം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. അത് നമുക്ക് ആവശ്യമില്ലാത്ത പീസാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ക്വയർ പീസ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അല്ല കറക്റ്റ് ഈക്വൽ സൈസ് ആയിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക റെക്റ്റാങ്കിൾ ആയിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു മൂന്ന് ഫോൾഡ് ചെയ്തിരിക്കണം. എന്നിട്ട് നമുക്ക് അതിലൊരു പിക്ചർ വരക്കണം. അതായത് നമുക്ക് വരക്കാനുള്ളത് ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ ഫസ്റ്റ് ഭാഗമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ വരക്കുക. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അഞ്ചെണ്ണം നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു പൂവെടുത്ത ശേഷം അതിൻ്റെ ഒരു ഇതള് നമുക്കതിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ എല്ലാത്തിനും ചെയ്യണം. എല്ലാത്തിനും ഒന്നിന്ന് ഒന്ന്, അടുത്തതിന് രണ്ടെണ്ണം, അതുപോലെ നാലെണ്ണത്തിൽ നിന്ന് ചെയ്യാം. ഞാനിതെല്ലാം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന്ന് ഒരു ഫ്ലവർ എടുത്ത ശേഷം ഇതിൻ്റെ ഇതളയിലെല്ലാം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. അത് ഇങ്ങനെ കർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കർവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഫ്ലവേഴ്സിനെ ഒന്ന് കർവ് ചെയ്തെടുക്കുക. ഇത് കർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെല്ലെ മാത്രം കർവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഏതല അവിടുന്ന് പോരുള്ളൂ. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഗമ്മ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഇത് ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിത് ചെയ്യാം. എന്നിട്ട് ആ ഗമ്മ് തേച്ച് കൊടുത്ത് നമുക്ക് മറ്റേ ഇതളൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് അടി ഏറ്റവും അടിയിൽ വെക്കേണ്ട ഏതെങ്കിലും നടുവിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമുക്കൊരു ചെറിയ സ്ക്വയർ പീസ് എടുത്ത ശേഷം അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം ഞാൻ വരക്കാതെയാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാനൊരു സർക്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്വയർ പീസ് രണ്ടാക്കി മടക്കിയിട്ട് അതിലൊരു ഹേർട്ട് ഷേപ്പ് ൻ്റെ ഹാഫ് വരച്ച് കൊടുക്കണം നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹാഫ് മാത്രം വരച്ചാൽ മതി നമ്മൾ സെൻറ്റർ ഫോൾഡ് ആക്കിയിട്ടാണ് ഹാഫ് വരക്കുന്നത് അപ്പോൾ നമുക്ക് ഫുള്ള് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു അഞ്ചെണ്ണ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട് ഞാൻ അഞ്ചെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കണം അതിൽ റെഡ് കളർ പേപ്പർ വെച്ചൊന്ന് ഒന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ടൊരു നൂലെടുക്കുക അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നൂല് വൂളാണ് ഞാനിപ്പോൾ ഈ വൂള് കാർബോർഡിൽ കെട്ടിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെക്കുന്നത് അത്ര നല്ലതല്ല ചിലപ്പോൾ അത് താഴത്തേക്ക് ചാടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ കെട്ടി വെക്കുന്നത് ഇനി ബാക്ക് സൈഡിലോട്ട് തിരിച്ചിട്ട് നമുക്ക് ഒരു രണ്ട് കെട്ടും കൂടെ അവിടെ രണ്ട് കെട്ട് കെട്ടണം എന്നാലേ അത് ഉറച്ച് അവിടെ നിൽക്കുള്ളൂ അപ്പോൾ നമ്മളത് കെട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് നേരെ വെച്ച് നോക്കുന്നത് ഫസ്റ്റ് ലെയറാണിത് അതുകൊണ്ട് എനിക്കതോടെ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു വലിയ കാർഡ്ബോർഡ് പീസൊന്നും എടുക്കരുത് നമ്മുടെ പൂവിൻ്റെ അപ്പുറത്തേക്ക് കാണും അത് ബോർ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കും അപ്പോൾ അത് ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ അല്ലേ അപ്പോൾ ഇതുപോലെ നമുക്കത് മുഴുവൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വട്ടത്തിലുള്ള പീസസും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അതിനത് മുഴുവൻ അങ്ങനെ കവർ ചെയ്യാം ഫസ്റ്റത്തെ വൂളിന് നമ്മൾ അഞ്ചെണ്ണം വെക്കും വലിയ വൂളായിരിക്കും അപ്പോൾ അതിൽ അഞ്ചെണ്ണം വെക്കും
ഇതുപോലെ അഞ്ചെണ്ണം വെച്ച ശേഷം നമുക്ക് ഒരു ഹേർട്ട് ഷേപ്പ് അവിടെ വെക്കാം. അതുപോലെ മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലവർ എടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗമ്മാക്കിയ ശേഷം അത് നമ്മുടെ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് വെക്കണം. അത് നന്നായിട്ട് ഒട്ടണം, അല്ലെങ്കിൽ നമ്മൾ അത് വാളിൽ വെക്കുമ്പോൾ ഫ്ലവർ ഇങ്ങനെ താഴത്തേക്ക് ചാടും. അത് ചാടാതിരിക്കാൻ നന്നായിട്ട് അത് അവിടെ ഉറപ്പിച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുതേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് Thanks for watching.